രജനിയണ്ണന്റെ മോള് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എം ബി ബി എസിന് പഠിക്കുകയാണ്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഒരു പുതിയ കടൽ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഫിഷിങ്ങുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചാൾസിൻ്റെ വള്ളത്തിലാണ്. നമ്മൾ വന്നിരിക്കുന്ന തട്ടുമടി പണിക്കാണ്. തട്ടുമടി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതരം കണാവയൊക്കെ പിടിക്കുന്ന ഒരു വെറൈറ്റി പണിയാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വള്ളങ്ങൾ ചേർന്നിട്ടാണ് ഇത് വലിക്കുന്നത്. നമ്മൾ നീണ്ടര ഹാർബറിൽ നിന്ന് 5 മണിക്കാണ് വന്നത്. നീണ്ടര ഹാർബറിൽ നിന്നിപ്പം സമയം വേണ്ട ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നീണ്ടകര ഹാർബറിൽ നിന്ന് ഇവിടം വരെ ഏകദേശം ഒരു 35 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലയിടാൻ വേണ്ടി ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ചാൾസും മറ്റ് മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിനകത്ത് വള്ളത്തിൽ വരുന്നത് ഒന്ന് ചാൾസ് ഉണ്ട്, പിന്നെ ഒന്ന് നമ്മുടെ സായിബുണ്ട്, പിന്നെ ഒന്നുള്ളത് നമ്മുടെ 3 പേര്. അത് അവരെല്ലാം പരിചയപ്പെടുത്താം ഞാൻ. അവരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് അവരുള്ള ചാൾസ്? കടലൂരുകാരാണ് 3 പേര്. പിന്നെ 3 പേര് നീണ്ടര ഉള്ളവരാണ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ. ഇതിപ്പോൾ നമ്മുടെ കൂട്ടുവള്ളമാണ്. ഈ രണ്ട് വള്ളങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ തട്ടുമടി പണി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വള്ളവും നമ്മളും എല്ലാം ഒപ്പം തന്നെ ഓടി വന്നതാണ്. വല ഫസ്റ്റ് വല ഇടാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വലക്ക് ഉപയോഗിക്കുന്ന വലക്ക് തട്ടുമടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വലക്ക് ഏകദേശം ചാൾസ് ഈ വലക്ക് എത്ര രൂപ? ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക്. 1.5 ലക്ഷം അടുപ്പിച്ചുണ്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് വിലയുള്ള വലയാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം പണിക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 പേര് 12 പേരാണ് ഒരു വള്ളത്തിൽ. 6 പേര് രണ്ടാമത്തെ വള്ളത്തിൽ 6 പേര്. 12 പേരാണ് ഇപ്പം നിലവിൽ ഈ പണിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 പേര് അതിൽ 2 പേര് എഞ്ചിൻ ഓടിക്കാനായിട്ട്. നമ്മളടുത്തൂടെ രണ്ട് വള്ളം പോകുന്നുണ്ട്. ഇതും തട്ടുമടിക്ക് തന്നെ പോകുന്നതാണ്. എല്ലാം ജോഡി ജോഡിയായിട്ടാണ് നമ്മൾ ഈ തട്ടുമടി പണിക്ക് പോകുന്നത് കേട്ടോ. മഞ്ഞള് അപ്പൊ അവര് കഴിച്ചത് മഞ്ഞളാണ് കേട്ടോ. വലി ആ മടി പോയ അണിയത്താര വാരിയുടെ സായിബേ. നമ്മള് ഈ വല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഒരു സൈഡ് അപ്പുറത്തെ വള്ളത്തിലും ഒരു സൈഡ് ഞാൻ ചുമ്മാ അപ്പടി ഇരിക്കമാട്ടെ. ഞാന് സോംബേരി കിടയാത് தெரியும் சூப்பர்.
പക്ഷേ ഈ വള്ളം ഇപ്പൊ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വള്ളങ്ങൾ ഇപ്പൊ റിവേഴ്സിലാണ്. നമ്മളാ കഴുത ഒരു ഒന്നെണ്ണ എടുത്ത് തന്നാ അവളോ നല്ലത്. രണ്ട് വള്ളവും നമ്മൾ വലയിട്ടിട്ട് രണ്ട് വള്ളം ദൂരെ ദൂരെ പോകണം. ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വേണം രണ്ട് വള്ളവും. എന്നാലേ ഇതിനുള്ള തുറന്ന് അകത്ത് വരുന്ന എന്ത് മീനായാലും നമുക്ക് കയറും. കണവയായാലും കൊഴിയാളായാലും വാളയായാലും എന്ത് മീനായാലും അകത്ത് കയറും. ഒരു വെറൈറ്റി ഫിഷിംഗ് ആണ് എല്ലാവരും. നമ്മളത് മാക്സിമം നിങ്ങളിലേക്ക് ആ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് അത് വലയിടുന്നതെന്നും ആ മത്സ്യം പിടിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു വള്ളത്തിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കി പൊക്കി എപ്പെടുത്ത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വള്ളം റിവേഴ്സിലാണ് പോകുന്നത് എപ്പോഴും. ഇപ്പൊ റിവേഴ്സ്, ഇപ്പൊ ഫോർവേഡ്, ഇപ്പൊ ഫോർവേഡ്. ഇനി ഫോർവേഡ് അല്ലേ ഇത്? മൊത്തം ഫോർവേഡ്. മറ്റേ വള്ളം ഫോർവേഡ് തന്നെ? മറ്റേ വള്ളം ഫോർവേഡാ. നമുക്ക് ഒഴുക്കനുസരിച്ച് ഇത് നൂറ്റി നിർത്തുന്ന പണിയാ. ഇത് ഒഴുക്ക് കയറുന്ന കണക്കാ. നമ്മൾ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ സാധാ നിർത്തി കൊടുത്താൽ മതി വെള്ളത്തിൽ, അത് കയറിക്കോളും. ഈ വലുവാക്കി കയറുന്ന മീനായിരുന്നു. നമ്മളെ മറ്റേ വള്ളത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. വല മൊത്തം ഇറങ്ങിയിട്ടില്ലല്ലേ. അവർക്ക് വല തെരുവായില്ല, അതുകൊണ്ടാ ഇങ്ങനെ. ഇവരെയൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താമെന്നും. പേര് പേര് സൊല്ല്. ഇളങ്കോവൻ. ഇത് നമ്മുടെ ഇളങ്കോവൻ. എന്താ ഊര്? കടലൂർ മാവട്ടം. ഇത് ഇളങ്കോവനാണ്. ഇത് വന്ന് ഇത് തങ്കതുറൈ. തങ്കതുറയും ഇത് പിന്നെ ഇത് തന്നെയല്ലോ കടലൂർ മാവട്ടം. ഇത് കടലൂരാണ്. അവന് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ചൊറിയില്ലേ, നമ്മൾ ചൊറി എടുക്കുന്ന സമയത്ത് ഇത് അതിന് കണ്ണിൽ വീണിട്ടുണ്ടല്ലോ. ഒന്ന് കാണിച്ചോളൂ, കണ്ണ് കാണിച്ചോളൂ. മൂന്നാടി കണ്ടില്ലേ? രണ്ടു ദിവസം മുമ്പ് തന്നെ കണ്ണിൽ വീണിട്ട് കണ്ടില്ലേ? അത് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ചുമ്മാ ഷോയ്ക്ക് വേണ്ടിട്ടല്ല ഈ ചൊറി എന്ന് വെച്ചാൽ. ഈ മടി വല പൊക്കിപ്പം ഈ ജീവനുള്ള മീൻ പിടയ്ക്കും. പിടയ്ക്കുമ്പോ ആ ചൊറിയുണ്ട്. ആ ചൊറി വെള്ളം നമ്മുടെ കണ്ണി വീണാ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ചിലർ പെട്ടെന്ന് ഇതിനെ കുറിച്ച് അറിയാത്തവർ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും സേഫ്റ്റി പർപ്പസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വല മൊത്തം നൂന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സായിപ്പ് സായിപ്പ് എന്ന് വിളിക്കുന്നെങ്കിലും ഇവൻ്റെ പേരാണ്, യഥാർത്ഥ പേര് സ്റ്റാലൻ എന്നാണ്. പക്ഷെ അറിയപ്പെടുന്നത് സായിപ്പ് എന്ന് തന്നെയാണ്. അയാള് പണ്ട് തൊട്ടയാളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം സായിപ്പുണ്ട് നമ്മുടെ കൂടെ, ചാൾസ് ഉണ്ട്, പിന്നെ നമ്മുടെ മൂന്ന് കടലൂർ കടലൂരിലെ മൂന്ന് മത്സ്യത്തൊഴിലാളികളുണ്ട്, പിന്നെ നമ്മുടെ രജനി 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 എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് രജനി ഉണ്ട്, എഞ്ചിൻ ഓടിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ രണ്ട് വള്ളം കൂടെ വരുമ്പോൾ അതൊക്കെ ഒന്ന് ആളുകൾക്ക് കറക്റ്റായിട്ടൊന്ന് എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും. രണ്ട് വള്ളം കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന്റെ ഇതിന് കിട്ടുന്നതിന്റെ എല്ലാം എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. ചെലവെന്ന് വെച്ചാൽ 10-22,000 ചെലവുണ്ട്. 22,000 ചെലവാണ് കടലിൽ വരണമെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ 12 പേര് ഈ വള്ളത്തിലുണ്ട് പണിയാൻ. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് വന്നാൽ 10-25,000 ചെലവ്, 1,00,000 രൂപ കിട്ടിയാലും 10-25,000 ചെലവിനുള്ള മാറ്റിയിട്ട് ഞങ്ങള് 12 17 ഞങ്ങൾ വീതിക്കും. 17 വീതിക്കും വള്ളത്തിന് 2-5 ഷെയർ ആണ് വലയും കൂടെ ചേർത്ത്. അതായത് രണ്ട് വള്ളത്തിനോട് 5 ഷെയർ. അതായത് വള്ളത്തിന് 2 ഷെയർ അല്ല, വള്ളത്തിന് 1 ഷെയർ, ഇഞ്ചിന് 1 ഷെയർ. അപ്പൊ മറ്റേ വള്ളത്തിന് 1 ഷെയർ, ഇഞ്ചിന് 1 ഷെയർ. അപ്പൊ 4 ഷെയർ, പിന്നെ വലയ്ക്കൊരു ഷെയർ. അപ്പൊ മൊത്തം 5. അതായത് ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ വള്ളം ഇപ്പൊ രണ്ട് പണിക്ക് വന്നിരിക്കുന്നില്ലേ. അപ്പൊ ഇന്ന് കിട്ടുന്ന ഇപ്പൊ എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാലും, ഇന്നല്ല എത്ര രൂപ കിട്ടിക്കഴിഞ്ഞാലും ഇത് 2 ഷെയർ ആണ്. മൊത്തം 5 ഷെയർ വള്ളത്തിന് തന്നെ പോകും. അതായത് ഈ വള്ളത്തിന് 1 ഷെയർ, പിന്നെ ഈ വള്ളത്തിൻ്റെ ഇഞ്ചിനൊരു ഷെയർ, ആ വള്ളത്തിനൊരു ഷെയർ, ആ വള്ളത്തിൻ്റെ ഇഞ്ചിനൊരു ഷെയർ. അപ്പം മൊത്തം 4 ഷെയർ ആയി. പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വലയാണ്, അതിനൊരു ഷെയർ. പിന്നെ ഇതിനകത്തുള്ള തൊഴിലാളികൾക്ക് 12 പേര് അവർക്ക്. അപ്പോൾ 12, 5, 17 പേർക്കായിട്ടാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനം ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് ഇവരുടെ ഒരു 24-25,000 ചെലവും വരുന്നുണ്ട്. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മീൻ പിടുത്തമാണ്. വല നിറയെ ഇവർക്ക് കണവ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, പണി മോശമാണെങ്കിൽ അവർക്ക് വളരെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരവസ്ഥയാണ്. വളരെ ഞാൻ പറഞ്ഞില്ലേ വല ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ കീറുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും വലിയൊരു ഇതാണ്. കാരണം വലിയ എമൗണ്ട് ആണ് ഇത് വല ശരിയാക്കുന്നത്. എടുക്ക വലയുടെ വിലയല്ല, അത് ശരിയാക്കുന്നതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഈ നമ്മളിപ്പോൾ വല ഇട്ടിട്ടുണ്ട്. ഈ ഒരു 20 നമ്മൾ ഈ വല നൂറ്റി നിർത്തിയേക്കണം. അതൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് പതുക്കെ പതുക്കെ പിടിച്ചാൽ മതി. പിടിച്ചാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറത്തുള്ളൂ. നൂത്താതിരിക്കരുത്. എല്ലാ കണ്ണിയും ഒരേപോലെ നിൽക്കണം.
മല ഒരേ കണക്ക് ഒരേ കണക്ക് നിൽക്കണം. എന്നാലേ ഈ കണവായാലും മീനായാലും അത് കണ്ട് അതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ. അതായത് തളന്ന് കിടക്കാൻ പാടില്ല. തളന്ന് കിടക്കാൻ പാടില്ല. എല്ലാ ഹെവി ഹെവി ആയിട്ട് നിൽക്കണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കയറത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എഞ്ചിൻ ഓടിക്കുന്നത്. നമ്മുടെ രജനി ബ്രോ ആണ്. ഇത് നമ്മൾ എങ്ങനെ വല വിട്ട് ഫാർവേഡ് പിടിക്കുന്ന അതേ കണക്ക് റിവേഴ്സും നമ്മൾ അതേ രീതിക്ക് പിടിക്കത്തുള്ളൂ. ഇത് കണ്ണി ഒരിക്കലും ചോയരുത്. എങ്ങനെ നമ്മൾ നിർത്തിയോ അതേ രീതിക്ക് ഇത് നിൽക്കാവുള്ളൂ വല കയറുന്നവരെ. എന്നാലേ ഈ മീൻ അറച്ച അതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ, അല്ലാതെ കയറത്തില്ല. നമ്മൾ വല പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ള സെയിം രണ്ടു വള്ളം ഒരേ രീതിക്ക് തന്നെ വലിക്കും. വേറെ വ്യത്യാസം വല ഇട്ട കണക്കിന് അതേ സെയിമിന് കയറണം. ഒരാൾക്കും വ്യത്യാസത്തിൽ കയറരുത്. കയറുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ കയറണം. എന്നാലേ മീൻ അകത്ത് കയറത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വാക്ക് കൂടെ ഇറങ്ങിപ്പോവും. നമുക്ക് കയറി അവർക്ക് ഇറങ്ങരുത്. രണ്ടും ഒരേ രീതിക്ക് കയറാവുള്ളൂ. ഈ ഇവിടെ ഈ വള്ളം പിടിക്കുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്തും വള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് വള്ളം റിവേഴ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ട ഒരു പണിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വള്ളം ദൂരെ ദൂരെ നിൽക്കുകയാണ്. ഇവരിപ്പോ കാവി കണ്ടില്ലേ? ആ കാവി, ഇത് അറ്റ കാവി ഉണ്ട്. ഈ കാവി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഈ നമ്മുടെ പല വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രാദേശികമായിട്ട് ഇവർ പറയുന്ന ഭാഷയാണ്. അതായത് നമ്മുടെ ഈ മോളില് ബക്കറ്റ് ഇത് കന്നാസില്ലേ, കന്നാസ് കെട്ടി ഇടുന്നുണ്ട് അടയാളത്തിന് വേണ്ടി. അതിനെ ഈ അടയാളത്തിന് വേണ്ടി ഇടുന്നതിനാണ് കാവി പറയുന്നത്. അപ്പം ഇത് രണ്ട് വള്ളത്തിന്റെ ഈ കാവിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പൊക്കുന്നത്. അല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, വിളിയിടത്തില്ല. നേരെ സെയിം അത് കണ്ട് ഞങ്ങൾ പൊക്കും. ഇത്രയും ദൂരം നിൽക്കുകയാണ്. പക്ഷെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഒരു പണിയാണ്. ബുദ്ധിപൂർവ്വം ചെയ്തില്ലെങ്കിൽ, ബാക്കായ ആളില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മീൻ കയറത്തില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വലിച്ചാലും നമുക്ക് ഇതിൻ്റെ അകത്ത് മീൻ കയറത്തില്ല. നമുക്ക് നഷ്ടമാണ് വലിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ ഈ വള്ളത്തിൽ ഇപ്പൊ ഇത് നമ്മള് ഫോർമാൻ എന്ന് പറയത്തില്ല, അതേ കണക്കാണ്. ഇപ്പൊ പുള്ളി ഇവരാണ് ഈ വള്ളത്തില് ചാൾസ് ആണ് ഇതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ആ വള്ളത്തിൽ ഒരാളെ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും. അവിടെ ക്യാമറയിൽ എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതിനകത്ത് ഒരാൾ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അയാളാണ് ആ വള്ളത്തിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പണി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? അപ്പോൾ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഈ ഒരു പണി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ചാനലിലൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ വ്യത്യസ്തമായ മത്സ്യത്തൊഴിലാളികളുടെ വ്യത്യസ്തമായ മത്സ്യബന്ധന രീതികളും അവരുടെ ജീവിത ശൈലിയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വലിക്കുന്നതനുസരിച്ച് കണ്ട ഈ വളച്ചു വെക്കുന്നത്, ഇത് ഒരു കാവിയും ഡിസ്റ്റൻസ് ആവരുത്, ചുറ്റരുത്. അതേ വലിക്കുന്ന രീതിക്ക് തന്നെ എല്ലാം തെരുവായിട്ട് വെക്കണം. അല്ലെ ചുറ്റിപ്പോയാൽ ഇത് റോപ്പ് പോലെ ആവും. നമുക്ക് വലിക്കായിട്ടും പ്രയോജനമില്ല. വിരിഞ്ഞ് നിൽക്കണം താഴെ തൊട്ട് മേളിൽ വരെ. കറക്റ്റായിട്ട് ഒതുക്കി ഒതുക്കി വെക്കണം. വിടുന്ന എങ്ങനെ അതേ കണക്ക് വലിച്ചു വെക്കണം. കണ്ട ഇതാ മീൻ വരട്ടി കയറ്റുന്ന സാധനം. ഈ കണവായി മീനൊക്കെ ഉള്ളിൽ കയറ്റുന്ന സാധനം ഇതാ. ഇതാണ് തട്ട്. തട്ട് ഇവിടെ വലിക്കപ്പാ കാവി. നമ്മൾ ഞാൻ കൂടെ കിടക്കേണ്ടി പിടിച്ചോണ്ടിരിക്കുക. നമുക്ക് വേണ്ടി പിടിച്ചോണ്ടി നിൽക്കുക. നമുക്ക് ഒരു കാവി സ്ലോ ആയാലും അവർ നിൽക്കും. എന്നുവെച്ചാൽ ഒരേ ഒപ്പത്തിന് കയറണം. എന്നാലേ ഇത് പുങ്ങത്തോട് സ്റ്റാൻഡ് ബൈ ആണ്. അവര് വേണ്ടില്ല, ഇപ്പൊ അവര് വല വലിക്കാൻ നിൽക്കുവാണ്. കാരണം എന്താ പറയാ, നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. സ്ലോ ആയിട്ടുണ്ട്. ഇച്ചിരി സ്പീഡാവട്ടെ, സ്പീഡാവട്ടെ. രണ്ട് കാവി ഉണ്ട്, ഇനി വലിച്ചോ. ഇപ്പൊ തട്ട് തീർന്നിട്ടുണ്ട്. ഇനി വല പൊക്കി വള്ളത്തിൽ കയറ്റാനുള്ള രീതിയാണ് നോക്കുന്നത്. രണ്ട് വള്ളത്തിൽ ഒരേ കണക്ക് കയറുമല്ലോ. രണ്ട് വള്ളത്തിൽ ഒരേ കണക്ക് കയറണം. ഇതായിരിക്കുന്നതാണ് തട്ടെന്ന് പറയുന്നത് ഇവര്. എന്നാ കാമ, ആ കാമ ചെത്തുരി. ആ ഓക്കെ, വെരി ഗുഡ്. നമ്മളിത് കാണുന്നതാണെങ്കിലോ വളരെ കഷ്ടപ്പെട്ടൊരു പണിയാണിത്. ഒരു കൈയിഞ്ച് അളക്കരുത്. മനസ്സും ശരീരവും ഒരേപോലെ അല്ലേ, ഒരേപോലെ പോകേണ്ട ഒരു പണിയാണ്. ഹലിടാ മക്കളെ, പൊക്ക പൊക്ക മടി വെക്കട്ട്. എന്നാ
ജീവനുള്ള ചൂടാ. ഇത് വലിക്കായിരുന്ന വലിക്കാത്ത പൊത്തു പൊത്തു നിൽക്കും. നമ്മളെല്ലാവരും ഒരേ ഒപ്പത്തിന് വലിച്ചാൽ ഇതിൻ്റെ അകത്ത് മീൻ പൊത്തുകയറായിരിക്കത്തുള്ളൂ, അല്ലെ മീൻ മൊത്തം പൊത്തു പൊത്തു നിൽക്കും. വലിയ കണ ഓടിയിരിക്കുന്നു, വലിയ കണ വലി ഇന്നലെ തൊട്ടേ ഈ മുള്ളമ്പേത്ത് കിടക്കുന്നു. കേറുന്നു അതിൻ്റെ അകത്ത്, കയറുന്നു കയറുന്നു അതിൻ്റെ അകത്ത്. ഇതാണ് കടൽ പേത്ത. പേത്ത കയറി കുറച്ച് കണായ ഉള്ളൂ, ഒരു 5 കിലോ കണായ വന്നോളൂ, ബാക്കി മൊത്തം പേത്തയാണ്. ഇയാൾ കണവ വരട്ടുന്ന ആളാ, ഇയാൾ ഉണ്ടെങ്കിൽ അവിടെ കണവ നിൽക്കത്തില്ല. ഈ പേത്ത കയറി കഴിഞ്ഞുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് കടലിലെ ഏറ്റവും മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നൊരു മീനാണ്. ഇതേ പറഞ്ഞാൽ ഇത് കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വല കീറി കണ്ടില്ലേ, ഇതെല്ലാം ഈ പെരവെല്ലാം കീറിക്കളയാൾ കണ്ടാ. ഇതിൻ്റെ ഇത് കീറിക്കളഞ്ഞാൽ മൊത്തം മീൻ ഇതിൽ ഇറങ്ങിപ്പോവും, അതാ ഇതിൻ്റെ പ്രത്യേകത, മൊത്തം കടിച്ചു കളയും. മിനിമം 10 കിലോ എങ്കിലും കയറണം, എന്നാലേ നമുക്ക് അടുത്ത മടി ഇടാൻ പറ്റത്തുള്ളൂ, അല്ല ഇട്ടില്ല നമുക്ക് പരാജയമാണ്. ഒരു വലി വലിക്കുന്നതിന് 2000 രൂപ ചിലവുണ്ട് ഒറ്റ മടി ഇടുന്നതിന്. സാഹിബേ മൊത്തം കറങ്ങും. ഇനി അടുത്ത പൊസിഷൻ നമുക്ക് നോക്കി പോയാ അടുത്ത സ്ഥലത്ത്. ഈ സ്ഥലം പോരാ, പേത്ത അടക്കിയ അടുത്ത സ്ഥലത്തോട്ട് പോയാ നമ്മൾ. സായിപ്പേ നമ്മൾ രണ്ടാമത്തെ വലയാണ് വീണ്ടും അടിക്കുന്നത്. സ്പോട്ട് മാറിയിട്ടാണ് അടിക്കുന്നത്. ഇപ്പം ഒരു 50 കിലോമീറ്റർ കര വന്നു. ആള് പണിയില്ലാതെ ഫസ്റ്റ് മടിയെടുത്തപ്പോൾ നിരാശനായി കിടന്നുറങ്ങിയ നമ്മുടെ സായിപ്പ്. രാത്രി മൊത്തം ഉറങ്ങാൻ പറ്റിയില്ല, എന്ന് വെച്ചാൽ ഭയങ്കര കൊതുകടിയാ. ആദ്യത്തെ കണക്കല്ലേ ഇപ്പം കൊല്ലത്ത് മൊത്തം കൊതുകടിയുടെ ശല്യമാ. അതാണ് എൻ്റെ കുമ്പാരി സായിപ്പ് കിടന്നുറങ്ങുന്നത്. ആ മുഖത്തറിയുന്നുണ്ട് ആ ക്ഷീണം. നമ്മളെ വീണ്ടും 2-ാമത്തെ മടി വലിക്കാൻ തുടങ്ങി. ഇപ്പൊ കണവ ആർക്കും നോക്കിയിട്ട് വയർലെസ്സിൽ വിളി വന്നത് ഒരാൾക്കും പെയ്ത്തില്ലെന്നാ. നല്ല രീതിക്കില്ല, 5 കിലോ 10 കിലോ ഇങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 2 കൊട്ടം 3 കൊട്ടം 5 കൊട്ടമൊക്കെ വീഴുന്നേ. അപ്പൊ നോർമലി ഈ സമയമൊക്കെ വീഴത്ത് ഇച്ചിരി താമസിക്കും, ലേറ്റായിട്ട് ഈ കണവ കൂടുതലും പടത്തോളൂ. ഞാനാണെങ്കിലേ ഈ വല മൊത്തം പിടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്താ നിങ്ങൾ ഈ വല എങ്ങനെ ഇടുന്നതെന്നും ഓൾറെഡി നിങ്ങൾ ഈ വല എങ്ങനെ ഇടുന്നതെന്നും എങ്ങനെ അത് വലിച്ചു കയറ്റുന്നതെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. അപ്പം നമ്മളിനി കണവ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ 2-ാമത്തെ വലയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചരക്കുണ്ടെന്നുണ്ടെങ്കിൽ, കണവ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ കടൽ ബിരാന കൂടിപ്പോയി. കടൽ ബിരാന കണവ കളവ കുറവാ, ഒന്നോ രണ്ടോ കണവേ ഉള്ളൂ. ഇന്നലെയും
പണി മോശമായിരുന്നു, എല്ലാവർക്കും പണിയുണ്ട്. ഞങ്ങൾക്ക് 22,000 കിട്ടിയുള്ളൂ, ചിലവിനെ കിട്ടിയുള്ളൂ. അതാ 12 കുടുംബം ഇവിടെ വെള്ളത്തിൽ ഇരിക്കുകയല്ലേ. ആ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളിയും കാത്ത അവിടെ വീട്ടിലിരിക്കുന്ന എല്ലാവരും. അതാണ് എല്ലാ മനസ്സിലും ഒരു നിരാശ. അല്ല വേറൊന്നുമല്ല, ആ കുറച്ചൊരു 10 കിലോമീറ്റർ തെക്കോട്ട് പോകണം വള്ളവേ. അപ്പം അങ്ങോട്ട് പോകാൻ പോയാ ആയി. അതാ ഒതുക്ക് വലയില്ല, അങ്ങോട്ട് വലിച്ചോ. ലോങ് ഓട്ടോ, അപ്പം ഒറ്റ വള്ളത്തിലാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയമായിട്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ 5 മണിക്ക് വന്നതാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചാൾസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ചോറും നല്ല വറുത്തമീനും ചമ്മന്തിയും നല്ല എരിക്കറി. യെസ്, കാണില്ലേ നല്ല സൂപ്പർ എരിക്കറി. അപ്പം എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിക്കുന്നത്, 11 മണി കഴിഞ്ഞ്. ഒന്നും പറയാനല്ല, നമ്മൾ കടലിനെ നടുവിരുന്ന് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതും നല്ല ചമ്മന്തിയും നല്ല ചോറും നല്ല വറുത്തമീനും നല്ല എരിക്കറിയും. നല്ല വിശപ്പുണ്ട്, കാരണം രാവിലെ വന്നേ നമ്മളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം 3-ാമത്തെ മടി നമ്മൾ കായംകുളം പൊഴി പോലെ അടുപ്പിച്ച് എത്തിക്കഴിഞ്ഞു. നമ്മളെ കടലിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഈ വല വലിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ വേറൊരു വള്ളം കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ പരിപാടിയാണ് ചെയ്തത്. അത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഇത്രയും വള്ളം നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അവൻ ഇട്ടേക്കുന്നുണ്ട്. കാണില്ല, അവർ വല വെച്ചതോ അങ്ങോട്ട് പോയി. ഇത് വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കൊടുത്തല്ലേ ഈ പണിയെടുക്കണം. അതില്ലാതാക്കുന്നവര് ചിലവരുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. കണ്ടില്ലേ, വേണ്ട. ഓ, ഈ വള്ളത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് വലിച്ചുകൊണ്ട് പോയേക്കുന്നത്. കണ്ടില്ലേ, ഇതാ മടി വലിച്ചുകൊണ്ട് പോയേക്കുന്നുണ്ടല്ലേ. തട്ടുമടി തട്ടുമടി നമുക്ക് ദൈവമായിട്ട് തന്നൊരു ചാൻസ് ആയത് വീഡിയോ എടുക്കാനായിട്ട്. ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സംഭവം കണ്ടോ, ഈ വാക്ക് മൊത്തം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്താണ് കയറുന്നത് ഈ മീനും കാര്യങ്ങളെല്ലാം. അതെന്തായാലും നമ്മുടെ മുമ്പിൽ തന്നെ ഒരുത്തം കൊണ്ടിട്ട് അവൻ ചെയ്ത മണ്ടത്തരാ. പക്ഷെ ഞങ്ങൾക്ക് ഏതായാലും ഉപകാരമായി, ഞങ്ങൾക്കിതെല്ലാം കാണാം, നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം. കണ്ട ആ വല മൊത്തം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ താഴെ. ചൂടായാലും എന്തോ ആയാലും കയറുന്ന കാണുന്നു. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് മീനൊക്കെ. ആ എവിടം വരെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, ഇതേ അണക്ക് നിൽക്കും. ഇതിൻ്റെ അകത്ത് കയറിയ ഒരുത്തനും ഇറങ്ങത്തില്ല. ആ നോക്കിയാലാ എന്തുള്ള വീതിയാന്ന് ആ മടിക്ക്. ഇന്നാ ഞാനും കാണുന്നത്, ഇത്രയും വർഷം പണിക്ക് പോയിട്ട് ഇന്നാ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന ഞാൻ കാണുന്നത്. നമ്മൾ വലയിടുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതാ ഇത് അടുത്തവൻ മണ്ടത്തരം ചെയ്തോണ്ട് എനിക്ക് കാണാം. ആദ്യമായിട്ടാണോടാ? രണ്ട് മുറി മുറിക്കാം. ചെറുതായിട്ട് മുറിക്കണേ, കുറേ ചോറ് പൊക്കാം. വല എളുപ്പിടുക, വല എളുപ്പിടുക, എളുപ്പി കുറച്ച് കുറച്ചിടാം. ഏ കണവില്ല, അരക്കോട്ട് അരക്കോട്ട് വരത്തില്ല. ഫലമില്ലാത്ത സാധനം അത്, വെറുതെ ഒരു കണവയ്ക്ക് വേണ്ടി ചാവാനാ. നമ്മളെ കടിച്ചു കൊല്ലും, അത് ചൂടും കൂടെ നല്ല രീതിക്ക് കണ്ണു പോകും. നമ്മൾ 5 മണി ഇപ്പം അരിപ്പാട് പോലെ വരെ പോയിട്ട് കെട്ടിടം അമൃതാട കെട്ടിടം കായംകുളം വരെ വന്ന് ഇതുവരെയും കണവായില്ല. കടലിൽ മൊത്തം ചൊറിയും പേത്തയാണ്. ഇനി നമ്മുടെ അഴി പോലെ നീണ്ട അഴി പോലെ പോയി ഇടാൻ പോകുന്നു. അവിടെയും കണവായില്ലെങ്കിൽ ഈ ശനിയാഴ്ച ദിവസമായിട്ട് നമുക്ക്
എല്ലാം നഷ്ടമാണ്. ഇപ്പൊ ടൈറ്റാനിയത്തിന് അടുത്തെത്തി. ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ ആകുമ്പം നമുക്ക് വല അടിക്കാൻ നോക്കും. അതിലും ദൈവസഹായം ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ ശനിയാഴ്ച ആയിട്ട് കരാം. ഇപ്പൊ എന്തായാലും ലാസ്റ്റത്തെ മടിയാ. ഇതിൽ നഷ്ടമായി കഴിഞ്ഞാൽ ഈ ആഴ്ച എന്തെങ്കിലും ഉള്ളത് ഇതിൽ കുറയും. അതെന്തായാലും തീർച്ചയായിട്ടും ഉള്ള സംഭവങ്ങളാണ്. എന്തായാലും 10-22,000 രൂപ കൂടുതൽ ചിലവുണ്ട്. അതെന്തായാലും ഈ ആഴ്ച 2 ലക്ഷം രൂപ പണി ഓടി. അതിൽ നിന്ന് എന്തായാലും 10,000 രൂപ ആളും മീത 1,000 രൂപ ഷെയർ എന്തായാലും ഉറപ്പാണ് കുറയുന്നത്. പണി കിട്ടിയില്ലെങ്കിൽ കേട്ടാ തങ്കം വൈരോ വേറെ ചോദ്യമില്ല. ഇതാണ് എൻ്റെ വോയിസ്. ആ ഈ പാട് പണി കിട്ടുമെന്ന്. ഇതാണ് എൻ്റെ ഗ്രൂപ്പ് കടൽ മക്ക. എൻ്റെ കടൽ മക്ക വച്ചാലില്ല കടൽ മക്ക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ആദ്യമേ പരിചയപ്പെടുത്തി. നമ്മളെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് രജനീണ്ണൻ. രജനീണ്ണൻ്റെ മോള് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ MBBSന് പഠിക്കുകയാണ്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയൊരു കുട്ടിയാണ്. ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഇത് മോളുടെ പേരെന്ന് പറഞ്ഞാൽ സെറീന. സെറീന ഇപ്പം MBBSന്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കടലിൽ വന്ന് കഷ്ടപ്പെട്ട് കടലുമായിട്ട് മല്ലിട്ട് ജോലിയൊക്കെ ചെയ്യുന്നെങ്കിലും അവരുടെ മക്കളെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ രജനീണ്ണൻ്റെ മോൾ സെറീന ഇപ്പം MBBSന് മെറിറ്റിൽ അഡ്മിഷൻ മേടിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അതുകൂടെ നിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മക്കളെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കണമെന്നാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും ഇത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അന്നേരം അതിനകത്ത് ചിലർ ചിന്തിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ മാത്രമാണോ. കാരണം ഞാനിത് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലും ഇടുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വീഡിയോ ആണ്. അവരെ റിലേറ്റ് ചെയ്തുള്ള അവരുടെ റിയൽ സ്റ്റോറികളാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് എപ്പോഴും ആവേശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അത് മറ്റുള്ളവർക്കൊന്നും വിഷമം ഉണ്ടാകരുത്. നിങ്ങളുടെ എല്ലാ മക്കളും നന്നായിട്ട് രീതിയിൽ പഠിക്കട്ടെ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകത്തോളൂ. അപ്പോൾ അതാണ്. അപ്പോൾ സെറീനയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നീണ്ടകരയ്ക്കൊരു മിടുക്കിയായിട്ടുള്ളൊരു ഡോക്ടറെ കിട്ടുന്നതാണ്. സെറീന ഇപ്പോൾ ഫസ്റ്റ് ഇയറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ മക്കളും ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വരട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുക. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയുടെ വലയുമായിട്ടാണ് കടലിലേക്ക് പോകുന്നത്. ചില ദിവസങ്ങൾ അവരുടെ വല നിറയെ മനസ്സ് നിറയെ മത്സ്യം കിട്ടാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് നിരാശയാണ്. നമുക്ക് പണി കിട്ടിയിട്ടില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും തട്ടുപടി വളഞ്ഞ് പിടിക്കാൻ നോക്കിയെങ്കിലും മത്സ്യം കിട്ടിയില്ല. ഇന്ന് പൊതുവെ എല്ലാ വള്ളക്കാർക്കും പണി മോശമാണ്. നമ്മുടെ വള്ളത്തിന് മാത്രമല്ല, അങ്ങ് ഹരിപ്പാടിന് അപ്പുറത്തോട്ട് പോയ 1-2 വള്ളങ്ങൾക്ക് മാത്രമാണ് കുറഞ്ഞ പണിയുള്ളത്. അപ്പോൾ ഈ തട്ടുമടിയുടെ വീഡിയോ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ചാനലിലെ ലക്ഷ്യം. അപ്പോൾ ഈ തട്ടുമടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുമാകട്ടെ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാൾസും ചാൾസിൻ്റെ കൂട്ടുകാരും ഇത് നമ്മുടെ കൂട്ടുവള്ളമാണ്. നമ്മളിനി നീണ്ടകരയിലേക്ക് പോവുകയാണ്. കുറഞ്ഞ കണവ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ വള്ളം അത് നമ്മുടെ കൊല്ലം ഹാർബറിൽ കൊണ്ടുപോയിട്ട് അത് കണവ കച്ചവടം ചെയ്യും. പണി വളരെ മോശമാണ്. അപ്പം മറ്റൊരു കടൽ കാഴ്ചയുമായി കടലറിവുകളുമായി വീണ്ടും കാണുന്നവരെ കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ.